ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്തേക്കണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിലാട്ടാണ്. ഫേൺ ലീഫൊക്കെ വെച്ചിട്ടുള്ള ഒരു ഒരു നല്ല ക്യൂട്ടായിട്ട് അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലാട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോട്ടിലേക്ക് ഒന്ന് ഇങ്ങനെ പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലൂ കളർ ആക്രിലിക് പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ബോട്ടിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒന്നിങ്ങനെ ഒരു കോട്ട് പെയിൻ്റ് അടിച്ചു കൊടുക്കുകയാണ്. ഇതിങ്ങനെ പെയിൻറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ ആണ് ആദ്യം ബോട്ടിലേക്ക് ഒരു ബേസ് കോട്ടായിട്ട് വൈറ്റ് കളർ അടിച്ചാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ ഇനിയിപ്പോൾ മാറ്റുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കളർ തന്നെ വെച്ചിട്ട് ഫുള്ളായിട്ടൊന്നിങ്ങനെ ഒരു കോട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഒരു കോട്ട് അടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിനു ശേഷം സെക്കൻഡ് കോട്ടും കൂടി അടിച്ചു കൊടുത്തിട്ടോ. പക്ഷെ അങ്ങനെ ആയിട്ടോ ഒരു നല്ലൊരു കളറ് വന്നിട്ടില്ല നമ്മളെ ബോട്ടിലേക്ക്. ബേസ് കോട്ട് വൈറ്റ് അടിക്കാത്തതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഒരു മൂന്ന് കോട്ടാക്കി അടിച്ചതിന് ശേഷം കേട്ടോ ഏകദേശം ഒരു ബ്ലൂ കളറായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പം നല്ലൊരു നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ബ്ലൂ കളറായിട്ടുണ്ട് അല്ലേ ഒരു ബോട്ടിൽ കാണാനായിട്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള ഫേൺ ലീഫാണ്. ഫേൺ ലീഫ് ആകുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കാണാനും. നല്ല എന്താ പറയുക, ഒരുപാട് ചെറിയ ചെറിയ ഒരു ഡിസൈനൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് അല്ലേ ഒരു ഈ ഒരു ലീഫ് കാണാനും. അപ്പോൾ നിങ്ങൾക്കിതിന് പകരം ഏത് ലീഫ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നു കേട്ടോ ഇതുപോലുള്ള ഈ ഒരു ലീഫ് വെച്ചിട്ട് കുറേ ബോട്ടിൽ ആർട്സ് ഒക്കെ നമ്മൾ കണ്ടിട്ട് അപ്പോൾ തൊട്ട് ഇങ്ങനെ വിചാരിക്കുന്നു ഇതുപോലെ ഒന്ന് ഇങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന്. അങ്ങനെ ഞാൻ ആ ഒരു ഫേൺ ലീഫ് കുറച്ച് നല്ല വലുതും ചെറുതൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ലീഫ് വെച്ചിട്ട് ഞാൻ ചെറിയൊരു ഒരു പ്രിൻറ്റിങ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ലീഫിൻ്റെ പുറകിൽ ഇങ്ങനെ ഒരു വൈറ്റ് കളറ് പൊടി ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ നമ്മളെ സ്കിന്നിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്രസ് ചെയ്തിട്ട് എടുത്ത് കഴിയുമ്പോൾ നല്ല ടാറ്റു ഒക്കെ ഒട്ടിച്ച പോലെ തന്നെ നല്ലൊരു ഡിസൈനായിട്ട് കിട്ടും. ഇതിപ്പം ഒരുപാടില്ല കേട്ടോ, കാരണം കുറച്ചൊരു മഴ പെയ്ത സമയത്താണ് നമ്മൾ ആ ഒരു ലീഫ് പറിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ലീഫിലും ഒന്നും ഇല്ലായിരുന്നു, കുറച്ച് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അത് ഏകദേശം കാണുന്നൊക്കെ ഉണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്കൊരു എന്താ പറയുക, നമ്മൾ ഈ ഒരു ടാറ്റു ഒക്കെ ഒട്ടിക്കുന്നില്ല, അപ്പോൾ അതുപോലെ തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ചെയ്യുന്ന ഒരു വിദ്യയാണ്. അപ്പോൾ ഇത് ആരെങ്കിലും ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ലീഫ് ഇങ്ങനെ ബോട്ടിലാട്ടിന് വേണ്ടിയിട്ട് ഒന്നിങ്ങനെ റെഡി ആക്കി എടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊരു ന്യൂസ് പേപ്പറിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഒരു ബെഡിൻ്റെ അടിയിൽ ഇങ്ങനെ കുറച്ച് ദിവസം വെച്ചതാണ്. നമ്മളിതിങ്ങനെ ഡ്രൈ ആക്കാൻ വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ലീഫ് ഇങ്ങനെ ചുളിഞ്ഞു പോവാതെ നല്ല കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് നമുക്ക് നല്ല നീറ്റ് ആയിട്ടുള്ള ഇത് കിട്ടുള്ളൂ. നമുക്ക് ബുക്കിൻ്റെ ഇടയിലോ എവിടെ വേണമെങ്കിലും വെച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കാം. ഒരു രണ്ട് മൂന്ന് ദിവസം മതി അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെതൊക്കെ പോയിട്ട് നന്നായിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടിക്കോളും. ഇപ്പം നമ്മൾ ആ ഒരു ഫേണിൻ്റെ ലീഫൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. പിന്നെ ചില ഭാഗത്തൊക്കെ അതിങ്ങനെ ഒന്ന് മടങ്ങി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഭാഗമൊക്കെ. ഞാനതിന് ഏകദേശം നല്ല നീറ്റായിട്ടുള്ള കുറച്ച് ഫേണിൻ്റെ ലീഫൊക്കെ എടുത്തിട്ടുണ്ട്. കുറച്ച് അധികം തന്നെ നമ്മൾ ഡ്രൈ ആക്കാൻ വെച്ചുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യത്തിനൊക്കെ കിട്ടാനുണ്ട്. അപ്പം ഞാൻ ആ ഒരു വലിയ ലീഫിൻ്റെ അകത്ത് നിന്ന് ഇതുപോലുള്ള ഇങ്ങനെ ചെറിയ ചെറിയ ഇതുണ്ടല്ലോ, അപ്പോൾ അതൊന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ക്യാൻവാസിലൊക്കെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു വലിയ ലീഫ് ഫുള്ളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ബോട്ടിലേക്കായതുകൊണ്ട് ചെറിയ ചെറിയ പീസ് മതി. അങ്ങനെ നമ്മൾ ആ ഒരു ബോട്ടിലാട്ടിനുള്ള ലീഫൊക്കെ നമ്മൾ റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം, നമ്മൾ ഈ ഫേൺ ലീഫ് ആണെന്നുണ്ടെങ്കിലും ഏത് ലീഫ് നമ്മളിങ്ങനെ ഇതുപോലെ പ്രസ് ചെയ്തിട്ട് ബോട്ടിലേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യണം. കാരണം ഒരുപാട് തിന്നായിട്ടാണ് അത് വരിക, ഒരു ടിഷ്യൂ പേപ്പറിനേക്കാളും കനം കുറഞ്ഞിട്ടാണ് കേട്ടോ കിട്ടുക. പിന്നെ പ്രത്യേകിച്ച് ഈ ഫേണിൻ്റെ ലീഫ് ആയതുകൊണ്ട് തന്നെ സൈഡിലൊക്കെ ഭയങ്കര തിന്നായിട്ടുള്ളൂ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കീറിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ലീഫിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കുറച്ചിങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തിന്നായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു ബ്രഷ് ഇട്ട് നന്നായിട്ടൊന്നത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ ഒരു ലീഫിലേക്കും ഞാൻ ഇതുപോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടൊന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ കുറച്ച് ഗ്ലിറ്റർ പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ലൈറ്റായിട്ട് തന്നെ ഇങ്ങനെ ആ ഒരു ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ ലീഫിനും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ സിൽവർ കളർ ഗ്ലിറ്റർ പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് കുറച്ച് സമയം ഒന്നും ഇങ്ങനെ അനക്കാതെ വെക്കുക. അപ്പോൾ നമ്മൾ ഫെവിക്കോളൊക്കെ നല്ലോട്ട് തന്നെ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് കിട്ടിക്കോളും. ഇനിയിപ്പോൾ നമുക്കിത് ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ബോട്ടിലേക്ക് ഇങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് എവിടെയാണോ ആ ഒരു ലീഫ് ഒട്ടിക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു സ്ഥലത്ത് നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ സ്പ്രെഡ് ആക്കിയിട്ട് കൊടുക്കുക. കാരണം നല്ല തിന്നായിട്ടുള്ള ലീഫാണ്, അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ ഇങ്ങനെ ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഗ്ലിറ്റർ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ലീഫ് നമ്മൾ മെല്ലെ ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് നമ്മൾ ഈ ബോട്ടിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മൾ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം, കാരണം ഭയങ്കര തിന്നായിട്ടുള്ളതാണ്. അപ്പം ഞാനത് എടുത്തിട്ടൊന്നിങ്ങനെ ഒരു ലീഫ് എടുത്തിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്.
ഇനി നമ്മളിത് ചെറുതായിട്ടൊന്നും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൈകൊണ്ട് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം, അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പോയിൻ്റഡ് ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സൈഡിലൊക്കെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഭാഗത്ത് സ്റ്റിക്ക് ആവാത്തുണ്ടെങ്കിൽ അവിടെ കുറച്ചും കൂടെ ഒന്നിങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടൊന്നിങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ ആ ഒരു ഫസ്റ്റത്തെ ലീഫ് നന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ബാക്കി ഭാഗത്തും കൂടെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബോട്ടിൽ എവിടെയാണോ നമുക്ക് സ്റ്റിക്ക് ചെയ്യേണ്ടത് അവിടെ നമ്മൾ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഗ്ലിറ്റർ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ലീഫ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം, കാരണം ഈ ഫേണിൻ്റെ ലീഫ് ആയതുകൊണ്ട് തന്നെ ആ സൈഡിലൊക്കെ ഭയങ്കര തിന്നായിട്ടാണ് ഇരിക്കുക. അപ്പോൾ അതങ്ങനെ മടങ്ങി പോവാതെ നല്ല നീറ്റായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ഗ്ലിറ്റർ പൗഡറൊക്കെ ഇട്ട് റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്ന എല്ലാ ലീഫും നമ്മൾ ഇതിലേക്ക് ഒട്ടിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ലീഫ് ഞാൻ ഗ്ലിറ്റർ പൗഡർ ഇടാതെ ആദ്യം ആ ഒരു ലീഫ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഗ്ലിറ്റർ പൗഡർ ഇട്ട് കൊടുത്തായിരുന്നു. പക്ഷേ അങ്ങനെ അതുകൊണ്ട് നീറ്റായിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ, കാരണം അതിൻ്റെ ഒരു സൈഡിലൊക്കെ ഇങ്ങനെ സ്പ്രെഡായിട്ടാണ് കിടക്കുന്നത്. ആ ഒരു ബ്ലൂ കളറിൻ്റെ അവിടെയൊക്കെ ഫുള്ളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനതൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ആ ഒരു ഫേണിൻ്റെ ലീഫിൻ്റെ ഒരു ഷേപ്പിൽ കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ചിട്ടൊന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. പക്ഷേ അത് ശരിയാവില്ല കേട്ടോ, അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടില്ല, എല്ലാ ഭാഗത്തും ഇങ്ങനെ സ്പ്രെഡായിട്ട് പോകും. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഇത് ലീഫ് ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തൊടുന്ന സമയത്ത് ആ ഒരു ഗ്ലിറ്റർ പൗഡറൊക്കെ ഇങ്ങനെ കയ്യിലേക്ക് ആവുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ഒരിക്കലും ഇങ്ങനെ ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ മേലെ ഇങ്ങനെ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു പോയിൻ്റഡ് ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മൾ എല്ലാ ഭാഗത്തും ഒന്നിങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക, ആ ഒരു ഗ്ലിറ്റർ പൗഡർ ഇട്ട ഭാഗത്തൊക്കെ. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് ആ ഒരു ഗ്ലിറ്റർ പൗഡർ ഒന്ന് നന്നായിട്ട് അവിടെ സ്റ്റിക്കായിട്ട് കിട്ടിക്കോളും. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഗ്ലിറ്റർ പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം സിൽവർ കളറ് ഗോൾഡൻ കളറ് വേണമെങ്കിൽ പെയിൻ്റ് ഒക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി അതുപോലെ ഗോൾഡൻ കളറ് ഗ്ലിറ്റർ പൗഡർ, അപ്പോൾ അത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനും ഈ സിൽവർ കളറ് ചെയ്യാൻ കാരണം ഈ ഒരു ബ്ലൂയിലേക്ക് നല്ലൊരു അട്രാക്ഷൻ ആയിരിക്കും ഗോൾഡൻ കളറിനേക്കാളും. അപ്പോൾ അതുകൊണ്ടാണ് സിൽവർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മളിപ്പം എല്ലാ ഭാഗത്തും ഫെവിക്കോളൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ കേട്ടോ. ഇപ്പം നമ്മൾ ബോട്ടിൽ ഏകദേശം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഫെവിക്കോൾ അപ്ലൈ ചെയ്തൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്, അവസാനം ചെയ്ത് മാത്രം കുറച്ചും കൂടെ ഡ്രൈ ആവാനുണ്ട് കേട്ടോ. ഇപ്പം ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ ലീഫ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ല ബോട്ടിൽ. അപ്പോൾ അതിപ്പോൾ ഡ്രൈ ആയിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊരു ഗ്ലൈസിങ് പോലെ ഇരിക്കുന്നുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല, നമ്മൾ വാർണിഷ് അപ്ലൈ ചെയ്യുമ്പോൾ അത് ശരിയായിക്കോളും. അപ്പോൾ നിങ്ങൾ കഴിയുന്നതും ആ ഒരു ലീഫിൻ്റെ ഇതിൽ തന്നെ കറക്റ്റായിട്ട് നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്യുക കേട്ടോ. ഒരുപാട് ഇങ്ങനെ സ്പ്രെഡായിട്ട് ചെയ്യുമ്പോഴാണ് അതിങ്ങനെ ഡ്രൈ ആയിട്ട് അങ്ങനെ കാണാം. അപ്പോൾ ഞാനിതിൽ ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ പിക്ചർ വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിക്ചർ വാർണിഷിന് പകരം നിങ്ങൾ വുഡ് വാർണിഷ് അപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാരണം ഡാർക്ക് കളർ ആയതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിക്ചർ വാർണിഷ് അപ്ലൈ ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു ലീഫിൻ്റെ മേലെയും അതിൻ്റെ ഒരു ബോട്ടിലിൻ്റെ ആക്രിലി പെയിൻറ്റ് ചെയ്തിട്ടുള്ള ഭാഗത്തൊക്കെ ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ടൊന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആ ബോട്ടിലേക്ക് ജസ്റ്റ് ഇങ്ങനെ പെയിൻറ്റിൽ വെള്ളമായാലൊന്നും അത് ഇളകി പോകുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ആക്രിലി പെയിൻറ്റ് അല്ലേ, അപ്പോൾ അതിങ്ങനെ കുറേ കഴിയുമ്പോൾ അതിൻ്റെ പെയിൻറ്റൊക്കെ ഇങ്ങനെ വെള്ളം തട്ടുമ്പോഴൊക്കെ പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ടൊന്ന് ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ ബോട്ടിൽ ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഗ്ലിറ്റർ പൗഡർ തൊടുന്ന സമയത്ത് കയ്യിലേക്ക് ആവുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ നെക്കിൻ്റെ സൈഡിൽ ചെറിയൊരു സിൽവർ കളർ ലേസും കൂടെ വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫേണിൻ്റെ ലീഫ് വെച്ചിട്ടുള്ള ഒരു സിമ്പിളായിട്ട് ഒരു പോട്ടിലാട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഭംഗി തന്നെ ആയിട്ടുണ്ട് ആ ഒരു ബ്ലൂ കളറിലേക്ക് സിൽവർ കളറൊക്കെ ആയിട്ട്. അപ്പോൾ എന്നാലും ഞാൻ കുറച്ചും കൂടെ നല്ലൊരു ഗ്ലിറ്റർ പൗഡറിൻ്റെ ഒരു ഇത് കാണുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്ര അത് അതിലേക്ക് സ്റ്റിക്കായിട്ട് കിട്ടിയില്ല. അപ്പോൾ അത് നിങ്ങൾ ഒട്ടിക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം കുറച്ചും കൂടെ വലിയൊരു ലീഫായിരുന്നു എന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ആ ഒരു ഗ്ലിറ്റർ പൗഡറൊക്കെ അതിൽ നിൽക്കുമായിരുന്നു. ഈ ഫേണിൻ്റെ അകത്തുകൊണ്ടുതന്നെ സൈഡിലേക്കൊക്കെ ഇങ്ങനെ ഭയങ്കര പോയിൻറ്റഡ് ആയിട്ട് നിൽക്കില്ലേ, അപ്പോൾ ആ ഭാഗത്തൊന്നും നന്നായിട്ടൊന്ന് സ്റ്റിക്കായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ നമ്മളുടെ സിമ്പിളായിട്ടുള്ള ഒരു ഫേണിൻ്റെ ലീഫ് വെച്ചിട്ടുള്ള ഒരു ബോട്ടിലാട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെയും ഫേണിൻ്റെ ലീഫ് വെച്ചിട്ടൊരു നോ പെയിൻറ്റ് ബോട്ടിലാട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ, ഞാൻ കമൻറ്റിൽ ഒന്ന് പിഞ്ചേച്ചിടാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അതുപോലെ നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയില്ല പിക്ചേഴ്സൊക്കെ അയച്ചുതരുന്നത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കും ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ആട്ടോ ഇവിടെ തന്നിട്ടുള്ളത്. പിക്കൊക്കെ അയക്കാൻ വന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുതേ. അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.